വാലും റാഹേലുമായുള്ള വിവാഹ ശേഷം യക്കോബ് നബിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം താങ്ക് യു സോ മച്ച് അതിനുശേഷം എന്തുണ്ടായി എന്ന് ആലോചിക്കുകയായിരുന്നു നീ അത്രയ്ക്കും ആകാംക്ഷയിലായിരുന്നോ എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കണം നമുക്ക് തുടങ്ങാം ബിസ്മില്ലാ ഏക്കൂബ് നബി ഹാരനിൽ എത്തിയതും നബിയുടെ അമ്മാവനായ ലബാന്റെ പെൺമക്കളെ വിവാഹം ചെയ്തതുമല്ലേ നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത് യേക്കൂബ് നബിയുടെ ആദ്യ ഭാര്യ ലേഹ ഏഴ് ആൺകുട്ടികൾക്കും ഒരു പെൺകുട്ടിക്കും ജന്മം നൽകി പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ റാഹേൽ വളരെ സങ്കടത്തിലായിരുന്നു അവർക്ക് ഒരു മകൻ പോലും ഇല്ലായിരുന്നു അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അള്ളാഹു ആ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്തു റാഹേൽ അതിസുന്ദരനായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിന് യൂസഫ് എന്ന് പേരുമിട്ടു ഇരുപത് വർഷത്തോളം യാക്കൂബ് നബി ഹാരനിൽ അമ്മാവനായ ലബാനെ സഹായിച്ചു കഴിഞ്ഞു പോന്നു അദ്ദേഹം തനിക്ക് തിരികെ സ്വന്തം നാട്ടിലേക്ക് പോകണമെന്ന് തൻ്റെ അമ്മാവിനോട് ആവശ്യപ്പെട്ടു നീ എന്നെ ഒരുപാട് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് കൂടെ കൊണ്ടുപോകാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടുള്ളൂ ലബാൻ ഏക്കൂബ് നബിയോട് പറഞ്ഞു പുള്ളിയുള്ളതും കറുത്തതുമായ ഈ വർഷം ജനിച്ച ആട്ടിൻ കുഞ്ഞുങ്ങളെ എനിക്ക് വേണം ഏക്കൂബ് നബി പറഞ്ഞു ലബാൻ അദ്ദേഹത്തിൻ്റെ ആവശ്യം സമ്മതിച്ചു ഏകൂബ് നബി സന്തോഷവാനായി പക്ഷേ ബാന് തൻ്റെ ആടുകളെ യക്കൂബ് നബിക്ക് കൊടുക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളോട് പറഞ്ഞു പുള്ളിയുള്ളതും കറുത്തതുമായ എല്ലാ ആടുകളെയും തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടു ഏക്കൂബ് നബി പുറത്തുപോയപ്പോൾ ലബാൻ്റെ മക്കൾ അവരുടെ പിതാവ് പറഞ്ഞതുപോലെ ചെയ്തു യാക്കൂബ് നബി തിരികെ വന്നു നോക്കുമ്പോൾ തൻ്റെ അമ്മാവൻ തന്നെ പറ്റിച്ചതായി അദ്ദേഹം മനസ്സിലാക്കി ലബാൻ യാക്കൂബ് നബിയെ പറ്റിച്ചെങ്കിലും പിന്നീട് പിറന്ന എല്ലാ ആട്ടിൻകുട്ടികളും കറുത്തതും പുള്ളിയുള്ളതുമായിരുന്നു അതൊരു അത്ഭുതമായിരുന്നു ഇത് കണ്ട ലബാന് അത്ഭുതവും ദേഷ്യവും ഒരുപോലെ വന്നു അദ്ദേഹത്തിന് യാക്കൂബ് നബിയോടുള്ള ദേഷ്യം അടക്കാൻ സാധിച്ചില്ല കാരണം എല്ലാ കറുത്തതും പുള്ളിയുള്ളതുമായ ആട്ടിൻകുട്ടികളെയും ഏക്കോബ് നബിക്ക് കൊടുക്കാമെന്ന് ലബാൻ വാക്ക് നൽകിയിരുന്നു ഒരിക്കൽ അള്ളാഹു ഏക്കോബ് നബിയോട് തൻ്റെ രാജ്യത്തേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം തൻ്റെ ഭാര്യമാരോടും മക്കളോടും ഹരാൻ വിട്ടു പോകാൻ തയ്യാറാകാൻ പറഞ്ഞു തനിക്ക് അവകാശപ്പെട്ടതെല്ലാം അദ്ദേഹം കയ്യിൽ കരുതി അക്കൂട്ടത്തിൽ താൻ ആവശ്യപ്പെട്ട ആട്ടിൻകുട്ടികളും ഉണ്ടായിരുന്നു എന്നാൽ പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ലബാനെ കാണാൻ പോയില്ല അദ്ദേഹത്തോട് ഒരു വാക്ക് പോലും പറയാതെയാണ് യാഹക്കൂബ് നബി അവിടെ നിന്ന് തിരിച്ചത് യഹൂബ് നബി തനിക്ക് അവകാശപ്പെട്ടതെല്ലാം എടുത്തുകൊണ്ടാണ് ഹരൻ വിട്ടു പോയതെന്ന് ലബാൻ മനസ്സിലാക്കി ലബാന് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഒരു കൂട്ടം ആളുകളെയും കൊണ്ട് യഹൂബ് നബിയെ പിന്തുടർന്നു യഹക്കൂബ് നബിയെ പിന്തുടർന്നുകൊണ്ട് അവർ ഒരുപാട് ദിവസങ്ങൾ നടന്നു ഒടുവിൽ അവർ ഏക്കൂബ് നബിയെ കണ്ടുമുട്ടി നീ എന്താണ് എന്നോടൊരു വാക്കുപോലും മിണ്ടാതെ പോയത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിതൊരു ആഘോഷമാക്കി പിരിയാമായിരുന്നല്ലോ എൻ്റെ പെൺമക്കളെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കാനെങ്കിലും സാധിക്കുമായിരുന്നല്ലോ ലബാൻ ഏകൂബ് നബിയോട് ചോദിച്ചു ഏക്കൂബ് നബി ലബാനോട് സംസാരിച്ചു അവർ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ഖലീദ് എന്ന പേരുള്ള ഒരു കുന്നിൽ ഒരുമിച്ച് കൂടി അവിടെ വച്ച് ഒരു ഉടമ്പടി തയ്യാറാക്കി ഇനി യാക്കൂബ് നബി ഹരാനിലേക്ക് പ്രവേശിക്കില്ല എന്നും ലബാൻ യാക്കൂബ് നബി അന്വേഷിച്ച് വരില്ലെന്നും അവർ കരാർ വച്ചു അങ്ങനെ അവർ ഒരുമിച്ച് കൂടുകയും അവിടെ വെച്ച് പിരിയുകയും ചെയ്തു നബിയും കുടുംബവും തൻ്റെ രാജ്യം ലക്ഷ്യമാക്കി നടന്നു ഒരിക്കൽ ഒരു പ്രഭാതത്തിൽ ഏകൂബ് നബി തൻ്റെ കൂടാരത്തിന് മുമ്പിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ ഏകൂബ് നബിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ മലക്ക് ഏകൂബ് നബിയുമായി വഴക്കുകൂടി അവർ തമ്മിൽ അടിവച്ചു അവരിരുവരും കഴുത്തിൽ പിടിക്കാൻ തുടങ്ങി മലക്ക് ഏഹൂബ് നബിയുടെ തുടയിൽ പരിക്കേൽപ്പിച്ചു ഏകൂബ് നബിക്ക് നടക്കാൻ വയ്യാതെയായി സൂര്യൻ ഉദിക്കാറായപ്പോൾ മലക്ക് നബിയോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്ത് യക്കൂബ് അദ്ദേഹം മറുപടി പറഞ്ഞു ഇന്നുമുതൽ താങ്കൾ ഇസ്രായേൽ എന്നറിയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് വായുവിൽ അപ്രത്യക്ഷനായി യാക്കൂബ് നബിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി ആ വന്നത് ഒരു മലക്കായിരുന്നു എന്ന് വീണ്ടും അവർ ഒരുപാട് ദിവസം സഞ്ചരിച്ചു സൈർ എന്ന പ്രദേശത്ത് അവരെത്തിയപ്പോൾ തൻ്റെ സഹോദരനായ ഏഷാവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഒരു ദൂതനെ ഏക്കൂബ് നബി അയച്ചു അടുത്ത ദിവസം ആ ദൂതൻ തിരികെ വന്നു ഏഷാവ് നാനൂറ് ആളുകളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് ഏക്കൂബ് നബിക്ക് സന്ദേശം നൽകി യക്കൂബ് നബി ഭയപ്പെട്ടു അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഏക്കൂബ് നബി തന്റെ സഹോദരന് വേണ്ടി ഒരു സമ്മാനമുണ്ടാക്കാൻ തുടങ്ങി അദ്ദേഹം തന്റെ പരിചാരകരോട് ഇരുന്നൂറ് ആടുകളെയും മുപ്പത് ഒട്ടകങ്ങളെയും തയ്യാറാക്കി നിരത്താൻ പറഞ്ഞു എൻ്റെ സഹോദരനെ കാണുമ്പോൾ അവൻ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ആരാണെന്ന് അപ്പോൾ നിങ്ങൾ പറയണം അദ്ദേഹത്തിൻ്റെ അടിമയാകുന്നു എന്നും ഏക്കൂബിൻ്റെ പരിചാരകരാണെന്നും ഈ മൃഗങ്ങൾ താങ്കൾക്ക് നൽകുന്ന സമ്മാനമാണെന്നും അദ്ദേഹത്തിൻ്റെ പരിചാരകർ അദ്ദേഹം പറഞ്ഞതുപോലെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം യഹൂബ് നബിയും പുറപ്പെട്ടു യേശാവ് തൻ്റെ കൂട്ടരുമൊത്ത് സഞ്ചരിക്കുമ്പോൾ യഹൂബ് നബിയുടെ പരിചാരകരെ കണ്ടു യേശാവിന് അവരോട് നല്ല മതിപ്പ് തോന്നി ആ മൃഗങ്ങളെല്ലാം തൻ്റെ സഹോദരൻ തനിക്ക് നൽകിയ സമ്മാനമാണെന്ന് യേശാവിനെ അറിയിച്ചു ഏക്കൂബ് നബി തന്റെ സഹോദരനെ കണ്ടപ്പോൾ ആദരസൂചകമായി ശിരസ് നമിച്ചു ഏഷാവ് ഇത് കണ്ട് യക്കൂബ് നബിയെ കെട്ടിപ്പിടിച്ചു ഏഷാവിൻ്റെ കണ്ണു നിറയുകയും ചെയ്തു നിന്റെ കൂടെ വന്ന ഇവർ ആരൊക്കെയാണ് ഏഷാവ് ഏക്കൂബ് നബിയോട് ചോദിച്ചു അള്ളാഹു എനിക്ക് നൽകിയതാണിവരെ അദ്ദേഹം പറഞ്ഞു ലിയ റാഹേൽ അവരുടെ മക്കൾ അദ്ദേഹത്തിൻ്റെ പരിചാരകർ എല്ലാവരും യേശാവിൻ്റെ മുൻപിൽ ആദരസൂചകമായി ശിരസ് നമിച്ചു ആദ്യം സമ്മാനങ്ങളൊന്നും വാങ്ങാൻ യേശാവ് തയ്യാറായില്ല എന്നാൽ ഏക്കൂബ് നബി അദ്ദേഹത്തെ നിർബന്ധിച്ചു ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു അവരെല്ലാം യേശാവിൻ്റെ കൂടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി തിരികെ പോകുന്ന വഴിക്ക് അവർ ജെറുസലേമിൽ തമ്പടിച്ചു അവിടെയായിരുന്നു വർഷങ്ങൾക്കു മുമ്പ് പ്രവാചകൻ പാറയിൽ എണ്ണ ഒഴിച്ച സ്ഥലം അദ്ദേഹം അള്ളാഹുവിനു കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് അവിടെ ഒരു പള്ളി പണിതു അദ്ദേഹം പിന്നീട് ഹെബ്രോനിൽ എത്തുകയും തന്റെ പിതാവായ ഇസ്ഹാഖ് നബിയെ കാണുകയും ചെയ്തു ഇസ്ഹാക്ക് നബി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്റെ മകനെ കണ്ടതിൽ അതീവ സന്തോഷവാനായിരുന്നു പിന്നീട് ഇസ്ഹാഖ് നബി തന്റെ നൂറ്റി എൺപതാം വയസ്സിൽ വഫാത്തായി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അടുത്ത് മറവു ചെയ്തു യക്കൂബ് നബിക്ക് ആകെ പന്ത്രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് യൂസഫ് നബി അതിൽ ഒരാളായിരുന്നു അദ്ദേഹം സുമുഖനും ദൈവവിശ്വാസിയുമായ ഒരു യുവാവായി വളർന്നു അവർ പിന്നീട് ഈജിപ്തിലേക്ക് കുടിയേറിപ്പാർത്തു ഒരുപാട് കാലത്തെ പ്രവാചക ശേഷം യാക്കൂബ് നബി തൻ്റെ നൂറ്റിനാൽപ്പത്തിയേഴാം വയസ്സിൽ വഫാത്തായി ഇന്നത്തെ കഥയും വളരെ നന്നായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനിനി ഈ കഥയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കട്ടെ ശരി വെരി ഗുഡ് എന്നാൽ ഇതാ ആദ്യത്തെ ചോദ്യം ഹരാനിൽ ജീവിച്ചിരുന്ന യാക്കൂബ് നബിയുടെ അമ്മാവന്റെ പേരെന്ത് വേഗം പറയൂ അദ്ദേഹത്തിന്റെ പേര് ലബാനാണ് യാക്കൂബ് നബി അലൈസ്ലാമിന് ആരോടാണ് ഇഷ്ടം തോന്നിയിരുന്നത് നബിക്ക് റാഹേലിനോടായിരുന്നു ഇഷ്ടം ദാറ്റ്സ് കറക്റ്റ് നാട്ടിലേക്ക് പോകുന്നതിനു മുമ്പ് എന്താണ് ലബാനോട് യാക്കൂബ് നബി ആവശ്യപ്പെട്ടത് യാക്കൂബ് നബി കറുത്തതും പുള്ളിയുള്ളതുമായ ആട്ടിൻകുട്ടികളെയാണ് ആവശ്യപ്പെട്ടത് വളരെ ശരിയാണ് യാക്കൂബ് നബിക്ക് മലക്കു നൽകിയ പേരെന്താണ് നിനക്കതറിയാമോ അമീർ ഇസ്രായേൽ എന്നാണ് അത് ശരിയാണ് യാക്കൂബ് നബിയുടെ പ്രിയപുത്രനാര് യൂസുഫ് നബിയാണ് അത് വീണ്ടും ശരിയാണ് ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം യാക്കൂബ് നബി എത്ര വർഷക്കാലം ജീവിച്ചിരുന്നു യാക്കൂബ് നബി വർഷക്കാലം ജീവിച്ചിരുന്നു മാഷാ അല്ലാ നീ ഇന്നത്തെ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു നീ വളരെ മിടുക്കനായൊരു കുട്ടി തന്നെയാണ് താങ്ക് യു ബാബാ ഇന്നത്തേക്ക് ഇത്രയും മതി ഇൻഷാ അല്ലാ നാളെ ഞാൻ നിനക്ക് ഷുഹൈബ് നബി അലൈഹ്സലാമിന്റെ കഥ പറഞ്ഞുതരാം Good night, Amir. Good night, Baba.